ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് സി പി എം കനലൊരു തരി മതി എന്ന് കഴിഞ്ഞ തവണ വീമ്പു പറഞ്ഞ സി പി എം ഇക്കുറി ആ കനലും കെട്ടുപോകുമോ എന്ന പരിഭ്രാന്തിയിലാണ് ആ നിലക്കുള്ള സൂചനയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇടതുമുന്നണിയിൽ നിന്ന് ചോർച്ച തുടങ്ങിയിരിക്കുന്നത് മുങ്ങാൻ പോകുന്ന കപ്പനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ഘടക കക്ഷികൾ പലരും ചിന്തിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ജോസ് കെ മാണിയും കൂട്ടരും നേരത്തെ തന്നെ സി പി എമ്മിന്റെ പീഡനങ്ങളിൽ അമർഷം കൊണ്ട് മുന്നണി വിടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു യു ഡി എഫിൽ അനുകൂല നിലപാടുണ്ടാവാത്തതാണ് അവരെ തൽക്കാലത്തേക്കെങ്കിലും ഇടതുമുന്നണിയിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷിക്കുന്ന രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവർക്കടുത്ത തീരുമാനം എടുത്തേക്കുമെന്നാണ് സൂചന പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ സി പി എം എങ്ങനെയാണോ തകർന്നടിഞ്ഞത് അതിന്റെ സൂചനയാണ് ഇപ്പോൾ കേരളത്തിലും പ്രകടമായി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ജൂൺ നാലിന് വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതോടെ സി പി എമ്മിന്റെ ഭാവി അറിയാനാകും ഇപ്പോഴിതാ മുൻമന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ ഇടതുമുന്നണി വിട്ട് മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നു എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നുമാണ് റിപ്പോർട്ട് ലീഗിലെ കെ എം ഷാജിയാണ് ദേവർകോവിലുമായി ചർച്ചകൾ നടത്തുന്നത് എന്നാൽ ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് കെ എം ഷാജി ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചത് അതേസമയം പ്രചരിക്കുന്ന വാർത്തകൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ലെന്നും ഐ എൻ എല്ലിലും ഇടതുമുന്നണിയിലും ഉറച്ചു നിൽക്കുമെന്നുമാണ് അഹമ്മദ് ദേവർകോവിൽ പറയുന്നത് സമസ്ത ലീഗ് വിഷയത്തിലെ തന്റെ അഭിപ്രായം തെറ്റിദ്ധരിച്ചതാകാമെന്നും അദ്ദേഹം പറയുന്നു സമസ്ത ലീഗ് വിഷയം രമ്യമായി പരിഹരിക്കണമെന്നും ഇടയിലെ തർക്കം ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇത് സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ലീഗ് ശ്രമിക്കുന്നു എന്നാണ് സി പി എമ്മിന്റെ വാദം നേരത്തെ തന്നെ ഐ എൻ എല്ലിലെ പ്രവർത്തന രീതിയോട് സി പി എമ്മിന് അത്ര താല്പര്യമില്ലെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു പാർട്ടിയിലെ വിഭാഗീയതയും തുടർന്നുള്ള പരസ്യ വിഴുപ്പലക്കലുമായിരുന്നു ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊച്ചിയിൽ ചേർന്ന പാർട്ടിയിലെ യോഗത്തിലുണ്ടായ വാക്കേറ്റവും തുടർന്ന് പരസ്പരം പുറത്താക്കിയതുമൊക്കെ സി പി എമ്മിനെ ഏറെ ചൊടിപ്പിച്ചിരുന്നു ഈ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കാൻ സി പി എമ്മും ഇടതുമുന്നണിയും ആലോചിച്ചു എന്ന തരത്തിൽ പോലും വാർത്തകൾ ഉണ്ടായിരുന്നു പി എസ് സി അംഗത്വത്തിനായി കാസിം മിരിക്കൂർ നാൽപ്പത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ഒരു വിഭാഗം ആരോപിച്ചതും സി പി എമ്മിന്റെ കടുത്ത അമർഷത്തിനിടയാക്കിയിരുന്നു മുസ്ലിം സംഘടനകൾക്കിടയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതിനാൽ ഐ എൻ എല്ലിനെ കൂടെ നിർത്തേണ്ടത് സി പി എമ്മിന് ആവശ്യമായിരുന്നു അതിനാലാണ് സി പി എം ഇടപെട്ട് തർക്കങ്ങൾ ഒതുക്കി തീർത്ത് മുന്നോട്ടു പോയത് അതിനിടെ തന്നെ ഐ എൻ എല്ലിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി പഴയ ലാവണത്തിൽ എത്തിക്കാൻ ലീഗും ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഇതിലിപ്പോൾ ഏറെക്കുറെ വിജയിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് എൽ ഡി എഫിൽ നിന്ന് ഉടൻ വിട്ടുപോകില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുണ്ടാവുമെന്നാണ് ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്ക് കലാകൗമുദി